നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കും. പവൻ ഗോൾഡ്, തിരൂർ. അശാസ്ത്രീയ പാർക്കിംഗ് നിയമത്തിനെതിരെ MDF എയർപോർട്ട് മാർച്ച് നടത്തി. കരിപ്പൂർ എയർപോർട്ടിൽ അധികൃതർ നടപ്പാക്കിയ അശാസ്ത്രീയ രീതിയിലുള്ള പാർക്കിംഗ് നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വിദേശ യാത്രക്കാരിൽ നിന്നും RT-PCR ടെസ്റ്റിന്റെ പേരിൽ 2500 രൂപ ഈടാക്കുന്നത് അവസാനിപ്പിക്കുക, കരിപ്പൂരിൽ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് ആക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കരിപ്പൂരിൽ എയർപോർട്ട് മാർച്ച് സംഘടിപ്പിച്ചു. എയർപോർട്ട് ടെർമിനലിന് മുന്നിലെത്തുന്ന വാഹനങ്ങൾക്ക് ആണ ഇറക്കാനും കയറ്റാനും അനുവദിക്കുന്ന സമയം 3 മിനിറ്റും 3 മിനിറ്റിൽ കൂടുതലായാൽ 500 രൂപ ഫൈനും എന്ന രീതിയിലാണ് ഇപ്പോൾ പരിഷ്കരിച്ച പാർക്കിംഗ് നിയമം. ഇത് എയർപോർട്ടിൽ എത്തുന്ന യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏറെ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. ഹജ്ജ് ഹൗസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് എയർപോർട്ട് ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. സംസാരിക്കാൻ തന്നെ സാധിക്കൂ, അതുങ്ങൾ ചെയ്തിട്ടില്ല എന്ന കാര്യം പറഞ്ഞിട്ട് അക്കാര്യത്തിൽ ഗവൺമെന്റ് ഉത്തരവാദിത്തത്തോടുകൂടി യാതൊരു കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടത് എഴുതിയിട്ടുണ്ട്, ന്യായമായ വില ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന്. എന്നെ പിന്നെ ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കുന്ന പറഞ്ഞാൽ അത് എത്രയെന്ന് പറഞ്ഞുകൊടു, അത് ഒളിച്ചു വെക്കേണ്ട കാര്യം എന്ത്? പക്കായിട്ട് ഗവൺമെന്റ് അനുഭവം കാണിക്കുകയാണ്. RT-PCR സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്രയോ ഈ ആളുകളെ പറ്റി പത്രങ്ങളാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ വന്നുകൊണ്ടിരിക്കുകയാണ്. 2500 രൂപ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പുറത്ത് 500 രൂപയ്ക്കെല്ലാം രേഖാ മുതൽ കിട്ടുന്ന ആ ഒരു MDF സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽപ്പാറ അധ്യക്ഷം വഹിച്ചു. TV ഇബ്രാഹിം MLA, ഡോക്ടർ ഹുസൈൻ മടവൂർ, P അബ്ദുറഹ്മാൻ എന്ന എണ്ണി MDF സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ സന്തോഷ് കുറ്റ്യാടി, പ്രൊഫസർ നാസർ കിഴിശേരി, പൃഥ്വിരാജ് നാറാത്ത്, PA ആസാദ്, കരീം വളാഞ്ചേരി, യു തിലകൻ, സജ്ന വേങ്ങേരി, റസീന ഭാനു പുളിക്കലകത്ത്, മെഹബൂബ് തയ്യിൽ, അഷ്റഫ് കാപ്പാടൻ എന്നിവർ പ്രസംഗിച്ചു. ജനറൽ സെക്രട്ടറി ഇടക്കുനി അബ്ദുറഹ്മാൻ സ്വാഗതവും ഉമ്മർകോയ തുറക്കൽ നന്ദിയും പറഞ്ഞു. സലാം മണ്ണാറക്കൽ, CP അബ്ദുറഹ്മാൻ, അഷ്റഫ് മനരിക്കൽ, റുബീന പുളിക്കൽ, സലാം മച്ചിങ്ങൽ, മിനി യൂസഫ് അലി പുളിക്കൽ, മുജീബ് സാബിറ ചേളാരി, സുബൈർ കോട്ടയ്ക്കൽ നേതൃത്വവും നൽകി. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. നിങ്ങളുടെ കുഞ്ഞിന് ദിവസം മുഴുവൻ സംരക്ഷണം നൽകാൻ തേങ്ങാപ്പാലും തെച്ചിപ്പൂവും നിരവധി അപൂർവ ഔഷധങ്ങളും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ആയുർവേദ ഔഷധം സ്നിഗ്ധ ബേബി ഓയിൽ. പാരഫിനോ മറ്റ് രാസവസ്തുക്കളോ ചേർക്കാത്ത ആദ്യത്തെ ബേബി ഓയിൽ സ്നിഗ്ധ. മാതൃത്വത്തിന്റെ തൂവൽ സ്പർശം ഓരോ തുള്ളിയിലും.